ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു പയനിയർ. ഇന്ന് നമ്മളൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കറൻസി നോട്ട് പ്രസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. സൂപ്പർവൈസർ പോസ്റ്റ് അതുപോലെ ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ITI അതുപോലെ ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമ, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഏതൊക്കെ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, അതുപോലെ എത്ര വേക്കൻസി ഉണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, പേ സ്കെയിൽ എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ ടെക്നീഷ്യൻ പ്രിന്റിംഗ് ഓർ കൺട്രോൾ ആണ്. അതിൽ വേക്കൻസി 103 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഫുൾ ടൈം ITI സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ്ഡ് ഫ്രം NCVT ഓർ SCVT ഇൻ പ്രിന്റിംഗ് ട്രേഡ്. അതായത് ലിതോ ഓഫ്സെറ്റ് മെഷീൻ മൈൻഡർ, ലെറ്റർ പ്രസ് മെഷീൻ മൈൻഡർ, ഓഫ്സെറ്റ് പ്രിന്റിംഗ്, പ്ലേറ്റ് മേക്കിംഗ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫുൾ ടൈം ITI ഇൻ പ്ലേറ്റ് മേക്കർ കം ഇമ്പോസിറ്റർ, ഹാൻഡ് കമ്പോസ്. അതായത് ഇതാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ, ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഫുൾ ടൈം ഡിപ്ലോമ ഇൻ പ്രിന്റിംഗ് ഉണ്ട് എങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 25 ഇയേഴ്സ് ആണ്. പേ സ്കെയിൽ 18,780 രൂപ മുതൽ 67,390 രൂപ വരെ. അതായത് നമുക്ക് ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. ഹയർ ക്വാളിഫിക്കേഷൻ അതായത് ഫുൾ ടൈം ഡിപ്ലോമ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഫുൾ ടൈം ഡിപ്ലോമ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ പോസ്റ്റിലേക്ക്. അടുത്തത് പറയുന്നത് സൂപ്പർവൈസറാണ്, സൂപ്പർവൈസർ പ്രിന്റിംഗ് ആണ്, പ്രിന്റിംഗിലുള്ള സൂപ്പർവൈസർ, പ്രിന്റിംഗ് ട്രേഡിലുള്ള സൂപ്പർവൈസറാണ്. അതിൻ്റെ വേക്കൻസി 10 വേക്കൻസിയാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഒരു ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് BE BTECHോ BSCO ഇങ്ങനെ ഹയർ ക്വാളിഫിക്കേഷൻ ഏത് പ്രിന്റിംഗിലുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 18 to 30 ഇയേഴ്സ് ആണ്. അതുപോലെ ഈ സൂപ്പർവൈസർ പോസ്റ്റിലേക്കുള്ള പേ സ്കെയിലും സെയിം തന്നെയാണ്, 27,600 to 95,910 ആണ്. ഇനി അടുത്തത് സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ് അടുത്തത് വിളിച്ചിരിക്കുന്നത്. അവിടെ വേക്കൻസി 2 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഫുൾ ടൈം ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം ഡിപ്ലോമയാണ്. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTECHോ BEയോ അല്ലെങ്കിൽ BSC ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അയക്കാം. പേ സ്കെയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 27,600 to 95,910 rupees ആണ്. അതുപോലെ ഏജ് ലിമിറ്റ് 18 to 30 ഇയേഴ്സ് ആണ്. അടുത്തത് സൂപ്പർവൈസർ ഇലക്ട്രോണിക്സ് ആണ്. ഇവിടെ വേക്കൻസി 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ BTECH BE BSC ഒക്കെ നമുക്കുണ്ട് ഇലക്ട്രോണിക്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പേ സ്കെയിൽ 27,600 മുതൽ 95,910 rupees ആണ്. അതുപോലെ ഏജ് ലിമിറ്റ് 18 to 30 ഇയേഴ്സ് വരെയുള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് സൂപ്പർവൈസർ മെക്കാനിക്കൽ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. വേക്കൻസി 2 വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BEO അല്ലെങ്കിൽ BTECH BSC ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 18 to 30 ഇടയിലുള്ള ആൾക്കാർക്കൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. പേ സ്കെയിൽ 27,600 to 95,910 rupees ആണ്. അടുത്തത് സൂപ്പർവൈസർ എയർ കണ്ടീഷനിങ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് എയർ കണ്ടീഷനിങ്ങിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം ഡിപ്ലോമ അല്ലെങ്കിൽ നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ BTECH BE BSC ഒക്കെ നമുക്കുണ്ടെങ്കിൽ, എയർ കണ്ടീഷനിങ്ങിൽ BTECH BE എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അയക്കാൻ പറ്റും. വേക്കൻസി 1 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 to 30 ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇത് അയക്കാൻ പറ്റും. അതുപോലെ പേ സ്കെയിൽ 27,600 രൂപ മുതൽ 95,910 രൂപ വരെയാണ് പേ സ്കെയിൽ പറയുന്നത്. അടുത്തത് സൂപ്പർവൈസർ എൻവിറോൺമെന്റ് ആണ്. 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്, ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് അതായത് BTECH BE BSC ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് അയക്കാം. ഏജ് ലിമിറ്റും പേ സ്കെയിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ് വരുന്നത്. ഇനി സൂപ്പർവൈസർ ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ  4 വേക്കൻസീസ് ആണുള്ളത്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ഡിപ്ലോമയാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്, BTECH BE BSC എന്ന് പറയുന്ന ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിലേക്ക് അയക്കാൻ പറ്റും. നമുക്ക് 18 to 30 ഇടയിലുള്ള ആൾക്കാർക്കാണ് ഇത് അയക്കാൻ പറ്റുക. അതുപോലെ പേ സ്കെയിൽ 27,600 മുതൽ 95,910 rupees വരെയാണ് പേ സ്കെയിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ജൂനിയർ ടെക്നീഷ്യൻ പ്രിന്റിംഗ് ഓർ കൺട്രോളിലുള്ള ജൂനിയർ ടെക്നീഷ്യൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ, പ്രൊഫഷണൽ നോളജ് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡ് അതായത് പ്രിന്റിംഗ് ആണ്, നമ്മളെ റെസ്പെക്റ്റീവ് ട്രേഡിൽ നിന്ന് 30 questions ആണ്, 30 marks 30 minutes. അതുപോലെ ജനറൽ അവയർനെസ് 30 questions 30 marks 30 minutes, ലോജിക്കൽ റീസണിങ്
30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മാർക്ക് 30 മിനിറ്റ്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മാർക്ക് 30 മിനിറ്റ്. ടോട്ടൽ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 120 മാർക്കാണ്, 120 മിനിറ്റാണ്. അതായത് 120 മിനിറ്റ്സ്, 120 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാമാണ് ജൂനിയർ ടെക്നീഷ്യൻ ട്രേഡിലേക്ക് നടത്തുന്നത്. അതുപോലെ സൂപ്പർവൈസർ ആവുമ്പം ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ റെസ്പെക്റ്റീവ് ട്രേഡിൽ 30 മാർക്സ് ആയിരുന്നു, പക്ഷേ ഇവിടെ ട്രേഡിൽ നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആൻഡ് 25 മിനിറ്റാണ് ഉള്ളത്. അതായത് നമ്മളെ ഏത് ട്രേഡാണോ, ഇപ്പോൾ ഇലക്ട്രിക്കലാണോ മെക്കാനിക്കലാണോ, നമ്മളെ റെസ്പെക്റ്റീവ് ട്രേഡിൽ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ആണോ, ഏതാണ് നമ്മളുടെ ട്രേഡ്, ആ ട്രേഡിലെ പ്രൊഫഷണൽ നോളജ് അളക്കാൻ വേണ്ടിയിട്ട് 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക് 25 മിനിറ്റാണ് ഡ്യൂറേഷൻ. അതുപോലെ ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇതിന് 40 ക്വസ്റ്റ്യൻസ് വീതമാണ്, 40 മാർക്കാണ്. ഡ്യൂറേഷൻ എല്ലാത്തിനും, അതായത് നമ്മുടെ ജനറൽ അവയർനെസ്സിന് 20 മിനിറ്റ്സേ ഉള്ളൂ, ബാക്കിയെല്ലാം 25 മിനിറ്റ്സ് ആണ്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 200 മാർക്സ് ഉണ്ട്, 120 മിനിറ്റ്സ് ആണ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ കാണുന്ന ലിങ്കിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആപ്ലിക്കേഷൻ ഡേറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 26/11/22 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ. ഇനി നമുക്ക് അടുത്ത മാസം, അതായത് December 16 വരെ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേ ടു അപ്ലൈ December 16 ആണ്. ഇനി എക്സാമിനേഷൻ ഫീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ₹600 ആണ് എക്സാമിനേഷൻ ഫീസ്. ഇനി നമ്മൾ SC ST PWD ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റിമേഷൻ ചാർജായിട്ട് ഒരു ₹200 മാത്രം ഫീസായിട്ട് നൽകിയാൽ മതിയാവും. താങ്ക് യു.